गोविंद नाम संकीर्तनम गोविंद हरि गोविंद सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद हरे राम 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 हरे 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 कृष्ण 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 हरे 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 देवी 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 हरे 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 माया 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 हरे हरे സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബുധനാഴ്ച സുദാമാവ് ഇല്ലെ ഭഗവാന് അവൽപ്പൊതി സമർപ്പിച്ച ദിവസം നമ്മൾ രാവിലെ മുതൽ നാമസങ്കീർത്തനത്തിലാണ് ഇല്ലെ നാരായണ നാരായണ നാമം ജപിച്ചും പാടിയും ഭജിച്ചും ഒക്കെ നാമസങ്കീർത്തനത്തിലാണ്. അപ്പം സർവ്വ സന്തോഷത്തോടു കൂടിയിരിക്കുമ്പോൾ സർവ്വ ഐശ്വര്യത്തോടു കൂടിയിരിക്കുമ്പോൾ ഈ സന്ധ്യയിൽ ഓം ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഓം. നമ്മൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും എന്തോ വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഭയങ്കര ഫോർമലായതുപോലെ നമുക്ക് തോന്നും അല്ലേ. അങ്ങനെയൊന്നുമല്ല, ഭഗവാന്റെ 108 പേരുകൾ നമ്മൾ ആനന്ദത്തോടെ വിളിക്കും. ഓരോ പേര് വിളിക്കുമ്പോഴും ഭഗവാൻ എന്തോ ഒന്ന് വിളിയേക്കും. വിളി ജെനുവിൻ ആണോ, പ്രേമത്തോടെയാണോ വിളിക്കുന്നത്, ഭഗവാൻ ഉറപ്പായിട്ടും വിളിയേക്കും അല്ലേ. ഓം കൃഷ്ണായ നമഃ. ഓ, ഇത് അങ്ങനെ വിളിക്കില്ലേ, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിടിച്ചുപോയില്ലേ, ഭഗവാൻ അടിക്കാൻ പിടിക്കും പോലെ ആവില്ലേ, പ്രേമത്തോടെ വിളിക്കുക. എങ്ങനെയാണോ നമ്മൾ വെണ്ണ കൊടുക്കാൻ വെണ്ണയൊക്കെ ഉരുട്ടി വെച്ചിട്ട് കണ്ണാ കഴിക്കടാ കണ്ണാ എന്ന് നമ്മൾ പറയാനൊന്നും വിളിക്കില്ലേ നമ്മളെ മക്കളെ, ആ പ്രേമത്തിൻ്റെ 100 മടങ്ങ് പ്രേമത്തിൽ വിളിക്കും. ഓം കൃഷ്ണായ നമ, ഓം കമലാനാഥായ നമ, ലക്ഷ്മീപതേ ഇല്ലേ, ഓം വസുദേവായ നമാം, ഓം സനാതനായ നമാം, ഓം വസുദേവാത്മജായ നമാം, ഓം പുണ്യായ നമാ. എൻ്റെ പുണ്യമല്ലേ കണ്ണാ നീ. ഓം ലീലാമാനുഷ വിഗ്രഹായ നമാം, ഓം ശ്രീവത്സ കൗസ്തുഭധരായ നമാം, യശോദാവത്സലായ നമാ. അമ്മയുടെ തങ്കക്കമ്പിക്കൊടവല്ലേ അല്ലേ. ഓം യശോദാവത്സലായ നമ, യശോദയ്ക്ക് പ്രിയപ്പമുള്ളവനെ. ഓം ഹരയേ നമ, ഓം ചതുർഭുജാത്ത ചക്രാസി ഗദാശംഖാദ്യുതായുധായ നമ, ഓം ദേവകീനന്ദനായ നമ, ഓം ശ്രീശായ നമ, ഓം നന്ദഗോപപ്രിയാത്മജായ നമ. ഇല്ലേ, അച്ഛൻ്റെ കണ്ണിൻ്റെ കണ്ണല്ലേ എന്ന് ചോദിക്കുന്നത് പോലെയല്ലേ നമ്മൾ പറയുക. ഓം നന്ദഗോപ പ്രിയാത്മജായ നമാം. ഭഗവാനോട് പ്രേമം മാത്രം മതി, വേറൊന്നും വേണ്ടട്ടോ, പ്രേമം വരട്ടെ. ഭഗവാനോട് അദമ്യമായ ഒരു എന്തോ പറയുന്നത് തീവ്രമായ വാത്സല്യമോ അനുരാഗമോ ഒക്കെ വരട്ടെ. അവിടെ നമ്മൾ ഇങ്ങനെ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ഭജിക്കും. ഓം യമുനാവേഗ സംഹാരിണേ നമാം, ഓം ബലഭദ്രപ്രിയാനുജായ നമാം, ഓം പൂതനാജീവിതഹരായ നമാം, ഓം ശകടാസുരഭഞ്ജനായ നമാം, ഓം നന്ദവ്രജജനാനന്ദിനേ നമാം, ഓം സച്ചിതാനന്ദ വിഗ്രഹായ നമാം, ഓം സച്ചിതാനന്ദ വിഗ്രഹായ നമാം, ഓം നവനീത വിലിപ്താംഗായ നമാം, ഓം നവനീത നടായ നമാം, ഓം അനഘായ നമ, ഓം നവനീത നവാഹാരായ നമാം, ഓം മുജുകുന്ദ പ്രസാദകായ നമ ഓം ഷോഡശസ്ത്രീ സഹശ്രേഷായ നമാം, ഓം ത്രിഭംഗി മധുരാകൃതയേ നമാം, ഓം ശുഗവാക് അമൃതാബ്ധിബിന്ദവേ നമാം, ഓം ഗോവിന്ദായ നമാം, ഓം യോഗിനാം പതയേ നമാം,
ഓം വത്സവാടചരായ നമാം, ഓം അനന്തായ നമാം, ഓം ധനുകാസുരഭഞ്ജനായ നമാം, ഓം ത്രിണീകൃത തൃണാവർത്തായ നമാം, ഓം യമളാർജുനഭഞ്ജനായ നമാം, ഓം ഉത്താലതാലഭേദത്രേ നമാം, ഓം തമാലശ്യാമാലങ്കൃതയേ നമാം, ഓം ഗോപഗോപീശ്വരായ നമാം, ഓം യോഗിനേ നമാം, ഓം കോടിസൂര്യസമപ്രഭായ നമാം, ഓം ഇളാപതയേ നമാം, ഓം പരസ്മൈ ജ്യോതിഷേ നമാം, ഓം യാദവേന്ദ്രായ നമാം, ഓം യദുദ്ധുഹായ നമാം, ഓം വനമാലിനേ നമാം, ഓം വനമാലിനേ നമാം, ഓം പീതവാസസേ നമാം, ഓം പാരിജാതാപഹാരകായ നമാം, ഓം ഗോവർദ്ധനോജലോദ്ധത്രേ നമാം, ഓം ഗോപാലായ നമാം, ഓം സ്വരപാലകായ നമാം, ഓം അജായ നമാം, ഓം നിരഞ്ജനായ നമാം, ഓം കാമജനകായ നമാം, ഓം കഞ്ചലോചനായ നമാം, ഓം മധുഗ്നേ നമാം, ഓം മധുരാനാഥായ നമാം, ഓം ദ്വാരകാനായകായ നമാം, ഓം ബലിനേ നമാം, ഓം വൃന്ദാവനാഥസഞ്ചാരിണേ നമാം, ഓം തുളസീദാമഭൂഷണായ നമാം, ഓം മനഹർത്രേ നമാം, ഓം നരനാരായണാത്മകായ നമാം, ഓം കുബ്ജകൃഷ്ണാംബരധരായ നമാം, ഓം മായിനേ നമാം, ഓം പരമപുരുഷായ നമാം, ഓം മുഷ്ടിക്കാസുരചാണൂരമല്ലയുദ്ധവിശാരദായ നമാം, ഓം സംസാരവൈരിണേ നമാം, ഓം കംസാരയേ നമാം, ഓം മുരാരയേ നമാം, ഓം നരകാന്തകായ നമാം, ഓം അനാദിബ്രഹ്മചാരിണേ നമാം, ഓം കൃഷ്ണാവ്യസനകർശനായ നമാം, ഓം ശിശുപാലശിരഛേദത്രേ നമാം, ഓം ദുര്യോധനകുലാന്തകായ നമാം, ഓം വിദുരാക്രൂരവരദായ നമാം, ഓം വിശ്വരൂപപ്രദർശകായ നമാം, വിശ്വരൂപം പ്രദർശിപ്പിച്ചവനെ, ഓം സത്യവാചേ നമാം, ഓം സത്യസങ്കൽപ്പായ നമാം, ഓം സത്യഭാമാരതായ നമാം, ഓം ജൈനേ നമാം, ഓം സുഭദ്രാപുരജ്ജയായ നമാം, ഓം ജിഷ്ണുവേ നമാം, ഓം ഭീക്ഷ്മമുക്തിപ്രദായകായ നമാം, ഓം ജഗദ്ഗുരവേ നമാം, ഓം ജഗന്നാഥായ നമാം, ഓം വേണുനാഥവിശാരദായ നമാം, ഓം വൃഷഭാസുരവിധ്വംസിനേ നമാം, ഓം ബാണാസുരകരാദംസകരാദംസകായ നമാം, ഓം യുധിഷ്ഠിരപ്രതിഷ്ഠാത്രേ നമാം, ഓം ബർഹിബർഹാവധംസകായ നമാം, ഓം പാർത്ഥസാരഥയേ നമാം, ഓം അവ്യക്തായ നമാം, ഓം ഗീതാമൃതമഹോദധേ നമാം, ഓം കാളീയഭണിമാണിക്യ രഞ്ജിതശ്രീപദാംബുജായേ നമാം, ഓം ദാമോദരായ നമാം, ഓം യജ്ഞഭോക്ത്രേ നമാം, ഓം ദാനവേന്ദ്രവിനാശകായ നമാം, ഓം നാരായണായ നമാം, ഓം പരസ്മൈ ബ്രഹ്മണേ നമാം, ഓം പന്നഗശനവാഹനായ നമാം, ഓം ജലക്രീഡാ സമാസക്ത ഗോപീ വസ്ത്രപഹാരകായ നമാം, ഓം പുണ്യശ്ലോകായ നമാം, ഓം തീർത്ഥപാദായ നമാം, ഓം വേദവേദ്യായ നമാം, ഓം ദയാനിധയേ നമാം, ഓം സ്വരതീർത്ഥാത്മകായ നമാം, ഓം സ്വസര രൂപിണേ നമാം, ഓം സർവഗ്രഹരൂപിണേ നമാം, ഓം പരാത്പരായ നമാം, ഓം മിതി ശ്രീകൃഷ്ണാഷ്ടോത്തരശതനാമാവലിം സമ്പൂർണം. കൃഷ്ണ വസുദേവ കല്യാണരൂപം കമനീയരൂപം ശ്രീകൃഷ്ണരൂപം മനസഭജാമി മനസഭജാമി മനസഭജാമി. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. അങ്ങനെ രാവിലെ നമ്മൾ ഭഗവാൻ സർവ ഐശ്വര്യവും കൊടുക്കുന്നത് കണ്ടെങ്കിലേ
ഭഗവാൻ ഇങ്ങനെ എന്തുകൊണ്ടോ ശൗരി കണ്ണീരണിഞ്ഞു, എൻ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു നിർത്തി ഇല്ലേ. പള്ളിമഞ്ചത്തിൽ നിന്നു ബെക്കമുദ്ധാനം ചെയ്ത് രൂപിക്കമുള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ കെഴുന്നള്ളി. പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. തൻ്റെ സഖാവായ തൻ്റെ സുഹൃത്തായ സുധാമാവിനെ കണ്ട് പള്ളിമഞ്ചത്തിൽ സക്ഷാൽ ലക്ഷ്മീദേവിയാൽ പരിസേവിതനായിരുന്ന ഭഗവാൻ കൃഷ്ണ കൃഷ്ണ കണ്ണ കാർമുകിൽ വർണ്ണ കാർമേഘ വർണ്ണ സുന്ദര ഗോപിക രമണ രാധാജീവന പള്ളി മഞ്ചത്തിൽ നിന്നു വെക്കമുദ്ധാനം ചെയ്തു രൂപിക്കമുള്ള പരിജനത്തോടു കുന്ദൻ ഉള്ളഴിഞ്ഞു താഴത്തെഴുന്നള്ളി. പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. പരവര കൽപ്പരിവാരത്തോടുകൂടി ഭക്തപരായണ നാരായണ നാശ്ചര്യം. ഭഗവാൻ വന്ന് സുധാമാവിനെ വന്ന് വന്ദിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് അല്ലേ. ഉടുതുണിക്ക് മറുവസ്ത്രമില്ലാതെ ഉടുത്തിരുന്ന വസ്ത്രത്തിൻ്റെ പകുതി പാറിക്കൊടുത്ത ഭഗവാനെ കാണാൻ അയച്ച ആ കഥയൊക്കെ നമ്മൾ രാവിലെ കേട്ടു. പരവര കൽപ്പരിവാരത്തോടുകൂടി ഭക്ത പരായണനായ നാരായണനാശ്ചര്യം. ഇതൊക്കെ കണ്ട് ഭഗവാന്റെ കണ്ണുകളിൽ ആശ്ചര്യമാണ്. എൻ്റെ ബാല്യകാല സുഹൃത്തായ കണ്ണനാണോ വന്നിരിക്കുന്നത്, സുധാമാവാണോ വന്നിരിക്കുന്നത്. പരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ. നദോന്നത വൃത്തത്തിലാണ് അല്ലേ. അപ്പോ വളരെ ഈണത്തിൽ നമുക്ക് ചൊല്ലി വഞ്ചിപ്പാട്ടാണ് ഇത്. വള്ളപ്പാട്ടെന്നും വഞ്ചിപ്പാട്ടെന്നും അറിയപ്പെട്ട രാമപുരത്ത് വാര്യരുടേതാണ് ഇല്ലേ. പരാതെ ചെന്നതിരട്ടു കുചേലനേ ദീനദയാ പരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ. മരത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർഥ്യനെ മരത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു. മാറത്തോടു ചേർത്തു ഗാഢം പുണർന്നു. കുറുമൂലം തൃക്കൈ കൊണ്ടു കൈ പിടിച്ചു കൊണ്ടു പരിഹരിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി ഏറിക്കൊണ്ട് ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. ഭഗവാൻ ഇങ്ങനെ മാറു മുഴുവൻ ഇങ്ങനെ ഉടുക്കാൻ വസ്ത്രമില്ല, ഉടുവസ്ത്രത്തിന് മറുവസ്ത്രമില്ല. പാതി വസ്ത്രം ഭാര്യയുടേത് വലിച്ചു കയറിക്കൊടുത്ത് മുഷിഞ്ഞൊരു പൊതിയുമായിട്ട് അവലുമായിട്ട് ഭഗവാനെ കാണാമെന്നപ്പോൾ ഭഗവാൻ സതീർത്ഥ്യനെ ഇങ്ങനെയാണ് ഭഗവാൻ അല്ലേ. ഭഗവാന്റെ മുന്നിൽ നമ്മുടെ ഒരു കെട്ട് കാഴ്ചകൾക്കും സ്ഥാനമില്ല. നമ്മൾ ആരൊന്നും എന്തെന്നും ഒന്നും, അത് ഡോക്ടറായാലും കൊള്ളാം, വക്കീലായാലും കൊള്ളാം, പ്രൊഫസറായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ഒക്കെ ഭഗവാന്റെ മുന്നിൽ നാമം ജപിക്കുന്ന ഭക്തൻ മാത്രമേ ഉള്ളൂ അല്ലേ. നാമം ജപിക്കുന്ന ഭക്തൻ മാത്രമേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ ഇങ്ങനെ മാളിക മുകളിൽ ലക്ഷ്മീദേവി പരിസേവിതനായിരുന്ന ഭഗവാൻ, ലക്ഷ്മീദേവി പാദങ്ങളെ അമർത്തി 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 പാദസേവ ചെയ്തിരുന്ന ഭഗവാൻ, തൻ്റെ സതീർത്ഥ്യനായ സുധാമാവ് വന്നതറിഞ്ഞ്
ഇങ്ങനെ ബഹുനില മന്ദിരത്തിൽ നിന്ന് ഏഴു നിലയുള്ള സ്വർണ്ണ മാളികയിൽ നിന്ന് പട്ടപ്പെട്ട പട്ടപ്പെട്ട പട്ടപ്പട ഒതുക്കുകൾ ഇറങ്ങി ഓടി വരികയാണ്. ഓടി വരുമ്പോൾ ഭഗവാൻ അവിടെ നിന്ന് ജനലിലൂടെ ഒന്ന് താഴേക്ക് നോക്കി, ഇങ്ങനെ സ്വർണ്ണ കമാനങ്ങൾ തെറി ജനലിലൂടെ താഴേക്ക് നോക്കിയപ്പോഴേക്കും ഒരു വൃദ്ധനെ കണ്ടു. പാവം, ഒരൊറ്റ മുണ്ട് തട്ടുടുത്ത, ഇല്ലേ, ഒരു കയ്യിൽ പുസ്തകവും ഒരു കയ്യിൽ പാവൽ പൊതിയുവോ, അങ്ങനെ ഒരു പൊതിയുമായിട്ട് ഭസ്മക്കുറിയും ചാർത്തിയ രുദ്രാക്ഷവും വെച്ച് ആകെ വിയർത്ത് കുളിച്ച് പരവശനായി നിൽക്കുന്ന ഒരു വൃദ്ധനെ ദൂരെ കാണുകയാണ്. ഇല്ലേ, ഇങ്ങനെ കുചേലൻ, ഇങ്ങനെ സുധാമാവ് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി മേളിലേക്ക് ചുറ്റും നോക്കുകയാണ്. കാരണം സ്വർണവർണമയമാണ് ദ്വാരകാപുരി. അയ്യോ, ചുറ്റും നോക്കുമ്പോൾ ഭഗവാന്റെ പാരിജാതങ്ങൾ പൂത്തുവിടരുന്ന ഉദ്യാനങ്ങൾ, സ്വർണവർണമയമാർന്ന സ്വർണ മകുടങ്ങളോടുകൂടിയ കെട്ടിടങ്ങൾ, അതിന് മുകളിൽ കൊടി ഒക്കെയായിട്ട് ഇങ്ങനെ വെയിൽ, ഇങ്ങനെ സൂര്യപ്രഭ, ഇങ്ങനെ ബാലാദിത്യവട്ടം തുടങ്ങുന്ന നേരം ഗമിച്ചു എന്ന് നമ്മൾ രാവിലെ പറഞ്ഞു. ഇങ്ങനെ വെയിൽ ഇങ്ങനെ അടിക്കുമ്പോൾ കണ്ണിങ്ങനെ ശൃംഖിയാണ് അല്ലേ, ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ അങ്ങ് നോക്കുകയാണ്. കാരണം സ്വർണപ്രഭയുള്ള മകുടങ്ങളോടുകൂടിയ ഇങ്ങനെ താമരേതളിൻ്റെ അടുക്കുകളോടുകൂടിയ മകുടങ്ങൾ ചേർത്ത് വച്ച കൊട്ടാരത്തിന് മുകളിൽ കൂടി സ്വർണ സൂര്യനെ ഒതുക്കി അടിക്കുമ്പോൾ ഇങ്ങനെ ആകെ മഞ്ഞപ്രഭ കൊണ്ട് വെട്ടിത്തിളങ്ങും. ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ചിട്ട് നോക്കും ഭഗവാൻ. അവിടെ നിന്ന് നോക്കി ആരാ വന്നിരിക്കുന്നത് താഴെ നോക്കി. ആ നോക്കിയപ്പോഴേക്കും സുധാമാവാണ് പട്ട 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 പട്ടപട്ടേന്ന് ഒതുക്കുകൾ ഇറങ്ങിയാണ് അല്ലേ. എന്നിട്ടോ ദീനദയ പരവശ്യമേവം മറ്റൊരീശ്വരനുണ്ടോ. കണ്ടു ഓടി വന്നു, എങ്ങനെ വന്ന് ചെന്ന് എതിരിക്കാണ്. എന്നിട്ടോ മരത്തെ വിയർപ്പു വെള്ളം കൊണ്ടു നാറും സതീർഥ്യനെ. എങ്ങനെ വിയർത്ത് കുളിച്ച് ഇങ്ങനെ അടപടലം ഇങ്ങനെ വിയർത്ത് കൊള്ളിച്ച് വട്ടിയ വസ്ത്രവും ഒട്ടിയ എന്ന് പറയുന്നത് വിയർപ്പ് കൊണ്ട് അഴുക്ക് അല്ലേ, ശരീരമാസകലം മലിനമായിരിക്കുന്ന തൻ്റെ സതീർഥ്യനെ കസ്തൂരി തിലകം ചാർത്തിയ സുന്ദരരൂപനായ സുന്ദരകലേവരനായ ഭഗവാൻ ഇങ്ങനെ ഗാഢമോദം എങ്ങനെ ചേർത്തങ്ങട്ട് വിട്ടിക്കുകയാണല്ലേ. ഗാഢമോദം മരത്തുണ്മയോടു ചേർത്തു ഗാഢം പുണർന്നു കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു വരികേറിക്കൊണ്ടു ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. എന്നിട്ടോ കൈപിട്ടിക്കുകയാണ് ഭഗവാൻ. കൈപിട്ടിച്ച് സതീർത്ഥനെ ഇങ്ങനെ പട്ടികൾ കയറി മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ലക്ഷ്മി ദേവി ഇരിക്കുന്ന സിംഹാസനത്തിലേക്ക്. അവിടെ രണ്ടാണ് അർത്ഥം, ലക്ഷ്മി തൽപ്പത്തിലിരുത്തി, ലക്ഷ്മി ദേവിയുടെ മടിയിലിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ലക്ഷ്മി ദേവി അധീനയാക്കി എന്നും ലക്ഷ്മി ദേവി ഇരുന്ന സിംഹാസനത്തിൽ കുചേലനെ കൊണ്ടിരുത്തി എന്നുമാണ്. പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ. ഭഗവാൻ കുചേലന്റെ പാദങ്ങളെ ഇങ്ങനെ പൊടിയും മണ്ണും അഴുക്കും ഈ യാത്ര മുഴുവൻ ചെയ്ത് വന്ന ആ പാദങ്ങളെ സ്വർണ്ണ തളികയിലേക്ക് ഭഗവാൻ എടുത്തു വച്ചിട്ട് ഇങ്ങനെ ഗംഗാജലം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ശുദ്ധമായ തേനും പാലും ഒക്കെ കൊണ്ട് ഭഗവാൻ ഓരോന്നോരോന്നോരോന്നായിക്കൊണ്ട് ഭഗവാന് ഇല്ലേ ഇല്ലേ സതീർത്ഥ്യനെ പാദം കഴുകുകയാണ്. പള്ളി പണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. കുബേരന് പോലും ധനത്തെ നൽകുന്ന ശ്രീ മഹാലക്ഷ്മി ഇല്ലേ, ഇങ്ങനെ സർവർക്കും ധനാധിപതിയായി വർദ്ധിക്കുന്ന മഹാലക്ഷ്മി, പ്രൗഢയാണ് മഹാലക്ഷ്മി ഇല്ലേ. ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും മാനയും നെറ്റിപ്പട്ടവും ഒക്കെ ആയിട്ടിരിക്കുന്ന അലങ്കാര രൂപിണിയായിരിക്കുന്ന മഹാലക്ഷ്മി ഭഗവാൻ ഭക്തന്റെ പാദസേവ ചെയ്യുന്നത് കൊണ്ട് ഭള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു തുള്ളിയും പാഴൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതുകൊണ്ടു തനി ആർക്കും തളിച്ചു ഉള്ള ഇങ്ങനെ കുചേലന്റെ പാദം കഴുകിയ വെള്ളം ഭഗവാൻ തന്റെ ശിരസിൽ ധരിക്കുകയാണ് ഇല്ലേ. ഓം കൃഷ്ണായ നമ കണ്ണാ, നിന്റെ ഭക്തവാത്സല്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ ഉള്ളൂ അല്ലേ. കൃഷ്ണായ നമ. എന്നിട്ടോ ഭഗവതിയുടെ, ലക്ഷ്മി ഭഗവതിയുടെ പാദങ്ങളെ തളിക്കുകയാണ്. അവിടെ നിന്നവരുടെ ഒക്കെ ഇങ്ങനെ ആ പാദത്തിൽ പാദം കഴുകിയ ജലമെടുത്ത് തളിക്കുന്നു അല്ലേ. നന്ദനനും
വസുദേവർക്കും യശോദയ്ക്കും ദേവകിക്കും നന്ദനനായ മുകുന്ദൻ ഭക്തൻ തന്നെ ായ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പോയിപ്പിച്ചു പൂജിച്ചു തിത്തിത്താരാതിത്തിത്തേതകതൈതൈതോം തിത്തിത്താരാതിത്തിത്തേതകതൈതൈതോം തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതു കൊണ്ടു തനിക്കും ആർക്കും തളിച്ചു നന്ദനനും വസുദേവർക്കും യശോദയ്ക്കും ദേവകി നന്ദനനായ മുകുന്ദൻ ഭക്തനെ തന്നെ ചന്ദനവും പൂയിപ്പിച്ചു പൂജിച്ചു പോലിതാദം ചന്ദയമ കുസുമാതി ദീപാതി കൊണ്ടും ഭർതൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ ഭഗവാൻ സുദാമാവിന്റെ പാദങ്ങളെ കഴുകുന്നു, ചന്ദനം പൂശുന്നു, കുങ്കുമം പൂശുന്നു. അങ്ങനെ പൂജിപ്പിച്ച് പൂജിച്ചു പോലിദ്ധം ഹരി ചന്ദന യവ കുസുമ. ചന്ദനം യവം തുടങ്ങിയ കുസുമാദികളെ കൊണ്ട് കുസുമാദി ദീപങ്ങളെ കൊണ്ട് കുചേലനെ സുദാമാവിനെ ഭഗവാൻ പാദപൂജ ചെയ്യുകയാണ്. ഭർതൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ലക്ഷ്മി ഭഗവതി ദാനം ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ ഭക്തനമദീതിക്കധ്വ ശ്രമം തളരുവാൻ വസു ഭദ്രനോടു നിന്നു വേശിത്തുടങ്ങി ഭദ്രനോടു കൂടി നിന്നു വീശിത്തുടങ്ങി. എന്നിട്ടോ ഭഗവതി, ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ട, ഭഗവതി സുദാമാവിനെ പൂജിക്കാൻ താലമെടുത്തു, പിന്നെ ഉത്ത വീശിത്തൊടുത്തു അല്ലേ. ഇങ്ങനെ മഹാലക്ഷ്മിയാണെന്ന് മനസ്സിലാക്കണം. സർവലോകരും ഇങ്ങനെ ഒന്ന് നോട്ടത്തിന് വേണ്ടി അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവമുകുളാഭരണം ദമാലമംഗീകൃത കില വിഭൂതിരപാംഗലീല മംഗല്യദസസ്സു മമ മംഗലദേവതായ മുഗ്ധമുഹർവദദീവദനീമുരാരേ ബഹുത്രപാപനിഹിതാഗതാഗതാനീ മാളേയദൃശോ മധുർഗരീവമാനന്ദമന്ദം വിശേഷമനംഗതന്ത്രം കൃഷ്ണ. അപ്പോ എന്തു പറയുന്നു? ഇങ്ങനെ സർവ ഐശ്വര്യങ്ങളോടും അല്ലെ ഇങ്ങനെ വിരാജിക്കുന്ന മഹാലക്ഷ്മി ദേവി, ദേവന്മാർ പോലും താലവൃന്ദം എടുത്ത് വീശിക്കൊടുക്കുന്ന മഹാലക്ഷ്മി ദേവി തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്താണ്. തൻ്റെ ഭർത്താവ് ഇതൊക്കെ ചെയ്യുന്നത് കണ്ട് താലവൃന്ദം എടുക്കും. ആദ്യം ഭദ്രമായ താലവൃന്ദത്തെ എടുത്തു, പിന്നെ അങ്ങോട്ടേക്ക് പഞ്ചാമരം വീശി അല്ലേ. ദക്ഷിണ ജയിച്ചുണ്ണി വീണ്ടും ഗുരു ദക്ഷിണ കഴിച്ച ദേവൻ ഗുണനിധിയാം അക്ഷോണി സുരനുനന്ദരം അക്ഷിണതരമാം വണ്ണം അരുളി ചെയ്തു എത്ര നാളുണ്ട് ഞാൻ കാണാഞ്ഞിട്ട്. ഭഗവാൻ പറയുകയാണ്, എത്ര നാളുണ്ടു ഞാൻ കാണാഞ്ഞിട്ട് ചിത്തേ കൊതിക്കുന്നു അത്ര തന്നെ പോന്നു വന്ന സ്മാകം ഭാഗ്യം പോന്നു വന്നത സ്മാകം ഭാഗ്യം ചിത്രം ചിത്രമങ്ങോട്ടു ചൊന്നേണുന്ന മഹാദീർഘ മിത്രത്തോളമാഗമിക്ക കൊണ്ടു നന്നായി പദാപാരാരികത്വം വീരമത്തി മഹാവഞ്ചനാദി പാപങ്ങളൊക്കെയും ഇന്നു നമുക്കൊഴിഞ്ഞു പാരിരേഴിനും ഭൂതമാക്കുന്ന സാധുക്കളുടെ പാദതീർത്ഥമാകസ്മികൻ
കൃഷ്ണ 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 ഗോവിന്ദ ആചാര്യ നിഷ്ക്രയം ചെയ്തിട്ടാലയം ഗമിച്ച ശേഷം ആശു സമാവർത്തനമതീതമായില്ലേ വാചാക്കിം ബഹുനാ തവ വേളിയും കഴിഞ്ഞു വല്ലോ വാരിജാക്ഷി ഭവാൻ അനുരൂപയല്ലോ വിശേഷങ്ങളിനിയും പറഞ്ഞു കൊള്ളാം ബന്ധം വീണ വിശക്കുന്നു നമുക്കതു സഹിച്ചുകൂടാം ഭഗവാന്റെ അടുത്ത മായ തുടങ്ങിയില്ലേ വിശേഷങ്ങളിനിയും പറഞ്ഞു കൊള്ളാം ബന്ധം വീൺ വിശക്കുന്നു നമുക്കതു സഹിച്ചുകൂടാം വിശുദ്ധനായ ഭവന്റെ ഭവപീഠ തീർന്നു ഭൂമി വശക്കേടു ശമിക്കുമ്പോൾ അതിനെന്തുള്ളു പൂതിയിങ്ങോട്ടു തന്നാലും ലജ്ജിക്കേണ്ട ഗോപിമാരും കൊതിയനൻ എന്നെ ഈ ജനത്തെ പറവൂ ന്യായം ഭഗവാൻ പറയുകയാണല്ലേ വിശേഷങ്ങളൊക്കെ ഇനിയും പറയാം എന്താ കൊണ്ടുവന്നിരിക്കുന്ന കയ്യില് എന്തോ ഞാൻ കണ്ടുല്ലോ ആ കൊണ്ടുവന്നതൊക്കെ ഇങ്ങോട്ട് തന്നോളൂ ഇല്ലേ സുധാമാവനാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ട് ഇതെങ്ങനെയാണ് ഞാൻ ഈ പരമശ്രേഷ്ഠനായ ഭഗവാൻ ഞാനിത് നൽകുക എന്ന് പറഞ്ഞിട്ടില്ലേ വിശേഷങ്ങളിനിയും പറഞ്ഞു കൊള്ളാം ബന്ധം വിനാ വിശക്കുന്നു നമുക്കത് സഹിച്ചുകൂടാം വിശുദ്ധനായ ഭവന്റെ ഭവപീഠ തീർന്നു ഭൂമി വശക്കേടു ശമിക്കുമ്പോൾ അതിനെന്തുള്ളൂ കോതി ഇങ്ങോട്ടു തന്നാലും ലജ്ജിക്കേണ്ട ഗോപിമാരും കോതിയനന്ദൻ കോതിയനന്ദി ജനത്തെ പറവു ന്യായം കോതിയനന്ദി ജനത്തെ പറവു ന്യായം ഇതിയതു പതിമുത സതതമിരന്നു സദാം ഗതിയതു കൈക്കലാക്കി തഴിച്ചുകൊണ്ട് കല്ലും നെല്ലുമെല്ലാം അവലെന്നു വച്ചിട്ടൊരു പിടി നല്ല വണ്ണം വാരി വയറ്റിലാക്കി എന്നെ കൊതിയനെന്ന് എല്ലാരും അറിയണതാണ് സുധാമാവൻ എന്ത് കൊണ്ടുവന്നിരിക്കണം അതിങ്ങോട്ട് തരൂ ഇല്ലേ ഒന്ന് ഓട്ട കള്ളക്കണ്ണിട്ട് നോക്കി ഇല്ലേ കള്ളക്കണ്ണാൽ നോക്കി കണ്ണൻ പോതിയിൽ ഇതെന്താണെന്ന് അല്ലെ എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് വേറെ ഒന്നുമില്ല അല്ലേ ഇതിയതുപതി മുത സദതമിരുന്നു സദം ഗതിയു കൈക്കലക്കിട്ടഴിച്ചു കൊണ്ട് സുധാമാവ് കൊണ്ടുവന്ന പൊതി ഇങ്ങനെ വീണ്ടും വീണ്ടും വച്ചിങ്ങട ഇങ്ങടെ ഒതുക്കി ഒതുക്കി പിടിക്കുകയാണ് അല്ലേ അപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു ഇതിയതുപതിമുത സതതമിരുന്നു പിന്നെ ഒരൊറ്റ ചാട്ടത്തിന് അതങ്ങോട്ട് പിടിച്ചു ഇല്ലേ ഒരൊറ്റ ചാട്ടത്തിന് ഭഗവാൻ അതിങ്ങനെ എടുത്തു ഇല്ലേ പിടിച്ചിട്ടോ സതതമിരുന്നു സതാം ഗതിയതു കൈക്കലാക്കിട്ടഴിച്ചു അപ്പോഴേക്കും സുധാമാവ് കുറച്ചുകൂടെ ഒന്ന് തുടങ്ങി ഇല്ലേ ഇതു യതുപതിമുത സതതമിരുന്നു സതതമിരുന്ന് നോക്കിയ തരൂണ്ട് സുധാമാവേ എനിക്ക് വിശക്കണോ വിശേഷങ്ങളൊക്കെ ഇനിയും പറയാം എനിക്ക് നന്നായിട്ട് വിശക്കണോ സുധാമാവേ തരൂ കൊണ്ടുവന്നു തരൂ അല്ലേ ഗതിയതു കൈക്കലാക്കിട്ട് ഇതു യതുപതിമുത സതതമിരുന്നു സദാ ഗതിയതു കൈക്കലാക്കി ഗതിയതു കൈക്കലാക്കി ഒറ്റ പിട്ടിയിൽ അതിങ്ങോട്ട് പിടിച്ചു അല്ലേ എന്നിട്ടോ പിഴിച്ചഴിച്ചു കൊണ്ടും കല്ലും നെല്ലും എല്ലാം അവലെന്നു വച്ചിട്ടൊരു പിടി കണ്ടത് കല്ലും നെല്ലും ഒക്കെയാണെന്ന് കണ്ടതെല്ലാം കൂടെ ഇങ്ങനെ ചേർത്തൊരു പിട്ടി പിടിച്ചു കല്ലും നെല്ലും എല്ലാം അവലെന്നു വച്ചിട്ടൊരു പിടി നല്ല വണ്ണം എങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഭഗവാൻ ഇതിങ്ങനെ അവല് കഴിക്കുകയാണ് ഇല്ലേ എന്നിട്ട് കഴിച്ചിട്ട് കൈയൊക്കെ ഒന്ന് മറുവശം പിടിച്ചിട്ട് ഇല്ലേ നല്ല വണ്ണമോ നല്ല വണ്ണം വരി വേഗം വയറ്റിലാക്കി മല്ലരിപ്പൂ പിന്നെയും വാരുവാനാഞ്ഞ നേരം വീശും
ഒരു പിടി അങ്ങോട്ടായി അല്ലേ, ഇങ്ങനെ പിടികൾ ഇങ്ങനെ കൂടുന്നുണ്ട്. അപ്പോഴേക്കും പിന്നിൽ നിന്ന് ലക്ഷ്മി ദേവി അല്ലേ, മലരി പോ പിന്നയം വാരുവാനാഞ്ഞ നേരം, പെട്ട ഒരു പിട്ടി കുട്ട എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നതിലൊന്ന് ആഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, വല്ലഭ വന്ദിച്ചു തൻകരം പിടിച്ചു. വല്ലഭ ഭഗവാന്റെ കരം ആര് പിടിച്ചു, ലക്ഷ്മി ദേവി പിടിക്കുകയാണ് ഇല്ലേ. മതി മതി പതിയോടു പരവോതും ചെയ്തു, കാന്ത മതി മതി കദശന മതിവമൂല്യം മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്നൊന്നുകൊണ്ടും മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു. പിടിച്ചിട്ട് ഭഗവാന്റെ കണ്ണുകളിൽ നോക്കി ആർദ്രമായിട്ട് അപേക്ഷിച്ചു ഇല്ല, എന്തു പറഞ്ഞു, കന്ത മതി മതി കദശനമതീവ മൂല്യം മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്നൊന്നു കൊണ്ടും മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു. പിറന്നു തുടങ്ങിട്ടു പിരിയാതെ പാർക്കും എന്നെ, മറന്നു തോന്നിയിടുന്നതു നബന്ധം, മറന്നു തോന്നിയിടുന്നതു നബന്ധം, മുറിച്ചയ ജീവിപ്രന്റെ പത്നിക്ക് ദാസിയാക്കാൻ ഉറച്ചിതു തിരുമനസിലി തന്തു. എന്തോ എന്നിട്ട് എന്ത് പറയണോ, കണ്ണാ മതി ഇല്ലേ, മതി ഇനി വേണ്ട, ഇനി മതി. കാരണം എന്താണ്, മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്നൊന്നു കൊണ്ടും മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു. സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയായ എനിക്ക് പോലും ഒന്നുമില്ല കണ്ണ, ഇനിയും നീ അവളെടുത്ത് ഭജിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നെ. പിറന്നെന്നു തുടങ്ങിട്ടു പിരിയാതെ പാർക്കുമെന്നെ, കണ്ണ ജനിച്ച അന്ന് മുതൽ എന്നെ മാത്രം ഭജിച്ചിരിക്കുന്ന എന്നെ പിരിയാതെ പാർക്കുന്ന എന്നെ മറന്നോ ഇല്ലേ. ദേവി ചോദിക്കുകയാണ്, മറന്നു തോന്നിയിടുന്ന അധുനാബന്ധം മോ, എന്നിട്ടോ അധുന ബന്ധം മുറിച്ചയച്ച, അധുന ബന്ധം മുറിച്ചയച്ചി വിപ്രന്റെ പത്നിക്ക് ദാസിയാക്കുവാനുറച്ചിതോ തിരുമനസിലെന്തയ്യോ എന്തയ്യോ. കണ്ണൻ കള്ള കണ്ണോടുകൂടി ഭഗവതി ഒന്ന് നോക്കി, എന്നിട്ടോ പരിഭ്രമിക്കേണ്ട പത്നി പറഞ്ഞതു കൊള്ളാം താനും, പരമഭക്തന്മാരെ കണ്ടിരിക്കും നേരം പറഞ്ഞ് പരിഭ്രമിക്കേണ്ട. അല്ലയോ ഭഗവതി എന്തിന് പരിഭ്രമം ഇല്ലേ, എന്തിനാണ് പരിഭ്രമം. പരിഭ്രമിക്കേണ്ട പത്നി പറഞ്ഞതു കൊള്ളാം താനും, പരമഭക്തന്മാരെ കണ്ടിരിക്കും നേരം പരവശനായി കൃപ കൊണ്ടെന്നെയും മറന്നു പോം, പരിചയിച്ചിട്ടും നീയതറിഞ്ഞിട്ടില്ലേ നിറഞ്ഞു കഴിഞ്ഞു നമുക്കൊരു മുഷ്ട്യാ നിന്റെ ഭാവ മറിഞ്ഞുകൊള്ളതിനായി പുനരുദ്യോഗം. അമ്പട കേമ, കണ്ണം പറയാണ് എനിക്ക് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ മതിയായി ലക്ഷ്മി, പക്ഷെ നിന്റെ മനസ്സിലിരിപ്പുണ്ടല്ലോ, ആഹാ എനിക്കറിയണം ഇല്ലേ, എന്നെ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പൊന്ന് കണ്ണാ ഇല്ലേ, നിന്നെ ഇന്ന് വഴക്ക് പറഞ്ഞ് ശരിയാക്കുന്നതാ തോന്നണം ലക്ഷ്മി ദേവി. ഇത് പറയാണ്ടിരുന്നെങ്കിലും കുഴപ്പമില്ല, ലക്ഷ്മി ദേവിയോട് പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കണം, പരവശം നിറഞ്ഞു കഴിഞ്ഞു നമുക്കൊരു മുഷ്ട്യ നിന്റെ ഭാവമറിഞ്ഞു കൊള്ളതിനായി പുനരുദ്യോഗം, കുറഞ്ഞൊരു ജീവിടകം ശേഷിച്ചീന ഭവതി പറഞ്ഞതും മറക്കാമോ ഭക്തയായ നീ. വിവിധ ചരാചരണം പിതാക്കന്മാരേവം കാര്യം സവിദ്ധനാദ്യുജനെ ശ്രവിപ്പിക്കാതെ
ചെവിയിൽ അന്യോന്യമോദേതമൃതമാക്കിയ ശേഷം അവലമ്മ കൊണ്ടുപോയി പിന്നെയും വീശി നിഖിലണ്ട കോടി നിഗമാദികളെ കൊണ്ടും നിറ യാത്ത കൃഷ്ണ കുക്ഷി ഭുക്തി പൂരിതമായി. ഇതൊക്കെ സുധാമാവ് കേൾക്കാതെ രണ്ടുപേരും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഭക്തി പരീക്ഷിക്കാനാണ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. എനിക്ക് ഒറ്റത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ലക്ഷ്മിദേവി. ലക്ഷ്മിദേവി പറഞ്ഞു ഇല്ലേ എന്നെ അങ്ങനെ പരീക്ഷിക്കരുത്, ഇനിയിപ്പോൾ ഈ കഴിച്ചതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ലക്ഷ്മിദേവി എന്ത് ചെയ്തു ഇല്ലേ സവിധഗ്ന ദ്വിജനെ ശ്രവിപ്പിക്കാതെ ചെവികൾ. ലക്ഷ്മിദേവി പറഞ്ഞു മതി, കഴിച്ചത് മതി. ആ രഹസ്യമാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, ഭഗവാനും ഭഗവതിയാണ്. ഇനി ഇപ്പം കഴിച്ചത് മതി, ഇനിയിപ്പോൾ കഴിക്കണ്ട ഇല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു ചെവിയിൽ അന്യോന്യമോദിട്ടമൃതമാകിയ ശേഷം അവലമ്മ കൊണ്ടുപോയി പിന്നെയും വീശി. ലക്ഷ്മിദേവി പറഞ്ഞു ഇനിയിപ്പോൾ കഴിക്കണ്ട കേട്ടോ മതി എന്ന് പറഞ്ഞിട്ട് ആ അവൽപൊതി കണ്ണൻ്റെ നിന്ന് വാങ്ങിച്ച അവലമ്മ കൊണ്ടുപോയി കൊണ്ടവിടെ കൊണ്ടുവന്ന് കാണാതെ കൊണ്ട് അവിടെ വച്ചിട്ട് പിന്നെയും വന്ന് വീശി കൊടുത്തു. പിന്നെയും വീശി നിഖിലണ്ട കോടി നിഗമാദികളെ കൊണ്ടും നിറയാത്ത കൃഷ്ണ കുക്ഷി ഭുക്തി പൂരിതമായി പൂരിതമായി. സഖിദത്ത മൃദു കൈക മുഷ്ടിയാൽ നിറയ്ക്കപ്പെട്ടു സഖി മുകുന്ദനാലേ വമ്മപ്പെട്ടു. അങ്ങനെ ലക്ഷ്മീദേവി കുചേല ഭഗവാന് സർവതും ഭഗവാന്റെ ഹിതമനുസരിച്ച് സർവതും നൽകി അനുഗ്രഹിക്കുന്ന ഭാഗം വരുമ്പോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ലക്ഷ്മീദേവിയും ഭഗവാനും കുചേലനെ ഇങ്ങനെ സുധാമാവിനെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൃഷ്ണ 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 ഗോവിന്ദ ഗോപാല ഗോപീ ജനവത്സലം. ഓ നൽകേടിനാൻ മല്ലാരിരിപൂം നൽകേടിനാൻ സർവഭാഗ്യം സുധാമാവിന് നൽകേടിനാൻ നാരായണ ജയ 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 നാരായണ ജയ 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 നാരായണ ജയ 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 നാരായണ ജയ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അങ്ങനെ സുധാമാവന് സർവഭാഗ്യവും മഹാലക്ഷ്മിയേകുന്നതും കണ്ട് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആനന്ദത്തോടുകൂടി പ്രേമത്തോടുകൂടി രാവിലെ ഹരിഹരി ബോൾ രാധേ രാധേ രാധേശ്യാം. അപ്പോൾ ഇന്ന് ഭഗവാന്റെ വിപ്രപത്നി നെല്ലിടിക്കുന്ന ആ ഒരു കഥ ഒരു വായ്ത്താരി ഹരീഷ് സ്പിരിച്വൽ ബ്ലോഗിനകത്ത് ഇട്ടിട്ടുണ്ട്, കണ്ടോന്ന് അറിഞ്ഞോടാ, കണ്ടു കാണും അല്ലേ. സർവഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഹരി 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 ബോൾ രാധേ രാധേ രാധേശ്യാം. ജോ ജോ യശോദയ നന്ദ മുകുന്ദനേ ജോ ജോ.